നമസ്കാരം. ഈനാടിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഈനാട് ഇന്ന് എത്തി നിൽക്കുന്നത് പയ്യന്നൂരിനടുത്ത് വെള്ളൂരിൽ ചാമക്കാവ് ഭഗവതി ക്ഷേത്രത്തിലേക്കാണ്. ചാമക്കാവിന്റെയും ഭഗവതി ക്ഷേത്രത്തിന്റെയും വിശേഷങ്ങളാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. പയ്യന്നൂരിൽ നിന്ന് കാഞ്ഞങ്ങാട് റൂട്ടിൽ ഏകദേശം ഒരു 5 കിലോമീറ്റർ സഞ്ചരിച്ചാലാണ് വെള്ളൂർ സ്കൂൾ റോഡിൽ ചാമക്കാവ് സ്ഥിതി ചെയ്യുന്നത്. ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് ദേശീയ പാതയുടെ ഒരു നിർമ്മാണ പ്രവൃത്തിയൊക്കെ നടക്കുന്നതുകൊണ്ട് പൊടിയും തിരക്കും ഒക്കെയുള്ള സ്ഥലത്ത് നിന്ന് തികച്ചും വ്യത്യസ്തമായൊരു കാഴ്ചയാണ് ഈ ചാമക്കാവ് പ്രദാനം ചെയ്യുന്നത്. ഒരു വനത്തിന്റെ എല്ലാ സൗന്ദര്യവും ഒളിപ്പിച്ചു വച്ചിട്ടുള്ള ചാമക്കാവ് ശരിക്കും മറ്റൊരു അനുഭവമാണ് ഇവിടെ എത്തുമ്പോൾ നമുക്ക് തരുന്നത്. ഇതിൻ്റെ ഒരു തണുപ്പും സുഖവും ഒക്കെ ഇവിടെ വന്ന് നമുക്ക് അനുഭവിക്കുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ മറ്റൊരു ലോകത്തെത്തിയ പ്രതീതിയാണ്. അപ്പോൾ ചാമക്കാവിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ, ഇതിനകത്ത് കാവിനകത്ത് ഒരു ക്ഷേത്രമുണ്ട്, ക്ഷേത്രത്തിൻ്റെയും ചാമക്കാവിൻ്റെയും ഒക്കെ സൗന്ദര്യമുള്ള മനോഹരമായ കുറച്ച് മുഹൂർത്തങ്ങളാണ് നിങ്ങൾക്ക് മുമ്പിലേക്ക് കാണിക്കാൻ പോകുന്നത്. ഇതാണ് നമ്മുടെ ചാമക്കാവിൻ്റെ ഒരു സൗന്ദര്യം. അവിടെ ഇവിടെയായിട്ട് വളപ്പൊട്ടുകൾ പോലെ ചെറുതായിട്ട് സൂര്യൻ്റെ രശ്മികൾ താഴെ വീട് കിടക്കുന്നുണ്ട് എന്നല്ലാതെ നല്ല വെയിലത്തു നിന്ന് അകത്ത് കയറിയിട്ട് കൂടി ഇവിടെ അത്യാവശ്യം നല്ല ഇരുട്ടും തണുപ്പും ഒക്കെ ഉണ്ട്. നല്ലൊരു വനത്തിൻ്റെ വനാന്തരങ്ങളിലേക്ക് കയറി വന്ന ഒരു സുഖമാണ് ഇവിടെ എത്തുമ്പോൾ കാണുന്നത്. ഏകദേശം 11.5 ഏക്കറോളം സ്ഥലത്ത് വിസ്തൃതിയിലാണ് ചാമക്കാവ് ഉള്ളത്. ചാമക്കാവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ മരങ്ങളൊന്നും അധികം ഉയരത്തിൽ പോകുന്നതല്ല, ഒരു നിശ്ചിത ഉയരത്തിൽ മാത്രമേ ഇവിടുത്തെ മരങ്ങളൊക്കെ ഒരു ഉയരം വെക്കാറുള്ളൂ. കൂടാതെ ഇടതടവില്ലാതെ ഈ വള്ളിച്ചെടികളും വള്ളിപ്പടർപ്പുകളും ഒക്കെ കൊണ്ട് വലിയൊരു വനത്തിൻ്റെ പ്രതീതി ഉളവാക്കുന്ന രീതിയിൽ അടുത്തടുത്തടുത്ത് മരങ്ങളുള്ള ഒരു ചെറിയൊരു വനമേഖല തന്നെയാണ് ചാമക്കാവ്. അധികം ഉയരത്തിൽ ആകെ ഒരു 2 പേരാൽ മാത്രമാണ് ഇവിടെ ഏറ്റവും ഉയരത്തിൽ പോയ 2 മരങ്ങളുള്ളത്. മറ്റൊന്നും അധിക ഉയരത്തിൽ പോകാത്ത ഒരു പ്രകൃതമാണ് ഇവിടുത്തെ മരങ്ങൾക്കുള്ളത്. പതിനൊന്നര ഏക്കറോളം സ്ഥലത്ത് വ്യാപിച്ച് കിടക്കുന്നതാണ് ചാമക്കാവ് എന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു. അതിൽ 4 ഏക്കറോളം സ്ഥലത്താണ് വെള്ളൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്ഥിതി ചെയ്യുന്നത്. പുതിയ കാലത്ത് എപ്പോഴും പൊല്യൂഷനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടുത്തെ കുട്ടികൾ ഭാഗ്യം ചെയ്തവരാണ് എന്ന് പറയാതെ വയ്യ. കാരണം അവർക്കൊരു ഓക്സിജൻ സിലിണ്ടറായി വർത്തിക്കുകയാണ് ചാമക്കാവ് എപ്പോഴും. അത്തരത്തിലുള്ളൊരു ഭാഗ്യം, സൗഭാഗ്യം കിട്ടിയ കുട്ടികളാണ് വെള്ളൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളെന്ന് പറയാതെ വയ്യ. ഇത്രയും മനോഹരമായ കാഴ്ചകളും ഇത്രയും ഒരു ഓക്സിജൻ സിലിണ്ടറായി വർത്തിക്കുന്ന ചാമക്കാവും ഒക്കെ ഉണ്ടാകുമ്പോൾ ഒരു ആരോഗ്യമുള്ള തലമുറ തന്നെയാണ് ഇവിടെ നിന്ന് വാർത്തെടുക്കാൻ കഴിയുന്നത്. കാവിനകത്ത് തന്നെയാണ് സ്കൂൾ എന്നതുകൊണ്ട് കാവിലി സ്കൂൾ എന്നൊരു പേരും ഈ വെള്ളൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിനുണ്ട്. അവിടുത്തെ കുട്ടികൾ മിക്കവാറും ഒഴിവ് സമയങ്ങളിലൊക്കെ ഈ കാവിനകത്ത് തന്നെയാണ്, ഈ കാവിനകത്തുള്ള വഴികളാണ് സ്കൂളിലേക്ക് പോകാനും വരാനും ഉപയോഗിക്കുന്നത്. അത്തരത്തിൽ കാവുമായിട്ട് വലിയ ബന്ധമാണ് സ്കൂളിനുള്ളത്. ഇവിടെ എഴുത്ത് പള്ളിക്കൂടമായിരുന്നു. ഏകദേശം ഒരു 500 വർഷത്തെ പഴക്കമാണ് ഈ ഇവിടുത്തെ ഒരു കളരിക്കും എഴുത്ത് പള്ളിക്കൂടത്തിനും പറയുന്നത്. അതുപോലെ 400 വർഷത്തെ പഴക്കമാണ് ഇവിടുത്തെ ദേവീ ക്ഷേത്രത്തിന് പറയുന്നത്. കാവിൽ നിന്നും
ക്ഷേത്രത്തിന്റെ തിരുമുമ്പിലേക്കാണ് ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത്. ക്ഷേത്രത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ മാടായിക്കാവിൽ അമ്മ തന്നെയാണ് ഈ ക്ഷേത്രത്തിലും കുടികൊള്ളുന്ന ചൈതന്യം എന്നാണ് പറയപ്പെടുന്നത്. ഐതിഹ്യം പറയുകയാണെങ്കിൽ ചേരമാൻ പെരുമാൾ എന്ന രാജാവ് ഈ ഒരു വെള്ളൂർ പ്രദേശത്തിന്റെ ആകെ സംരക്ഷണം ഉറപ്പാക്കാനായി പെരിയാടൻ എന്ന ഒരു സൈനാധിപനെ ഏൽപ്പിച്ചു അത്രേ. പെരിയാടൻ എന്ന ഈ സൈനാധിപന്റെ സന്തതി പരമ്പരകളാണ് ഇപ്പോൾ പെരിയാടൻ തറവാട്, വെള്ളൂരിലെ പ്രശസ്തമായ പെരിയാടൻ തറവാട് എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ 47 കളരി എന്നൊരു കളരി ഇവിടെ നിർമ്മിച്ചിരുന്നു. അതിന് തൊട്ടടുത്തതായി ഒരു എഴുത്തു പള്ളിക്കൂടവും ഉണ്ടായിരുന്നു. വെള്ളൂരിലെ ഏറ്റവും ആദ്യത്തെ ഒരു സ്കൂൾ എന്നൊക്കെ ആ എഴുത്തു പള്ളിക്കൂടത്തെ പറയാം. ഈ പെരിയാടൻ തറവാടിലെ ഒരു കാർണവർ എല്ലാ ദിവസവും മാടായിക്കാവിലെത്തുകയും കുളിച്ച് തൊഴുത് പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന് പ്രായമായതോടുകൂടി ഇദ്ദേഹം ക്ഷേത്രത്തിലെത്തി അമ്മയോട് ഇങ്ങനെ പറയുകയുണ്ടായി, എനിക്കിപ്പോൾ പ്രായാധിക്യത്തിൻ്റെതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്, ഇനി എല്ലാ ദിവസവും ഇവിടെ വന്ന് അമ്മയെ കണ്ട് തൊഴുക എന്ന എൻ്റെ ഒരു ആഗ്രഹം നടക്കുമോ എന്ന് അറിയില്ല എന്നൊക്കെ. ഇത് കേട്ട ആ ദേവിക്ക് മനസ്സലിവുണ്ടാവുകയും ആ കാർന്നവർക്കൊപ്പം തന്നെ വെള്ളൂരിലേക്ക് വരികയും ചെയ്തു എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ആദ്യം കളരിയിലും അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിലും ദേവീ ചൈതന്യം കാണുകയും ചെയ്തു. ചാമക്കാവിലും അതുപോലെ തന്നെ 47 കളരിയും ദേവീ സാന്നിധ്യം കാണുന്നതുവരെയും ഈ ചാമക്കാവിൽ ചാമയായിരുന്നു വിളഞ്ഞു നിന്നതത്രേ. അതിനൊരു കഥ പറയുന്നത് ദേവാസുര യുദ്ധകാലത്ത് ധാരാളം അസുരന്മാർ മരിച്ചു വീണത് ഈ സ്ഥലത്താണ് എന്നും അതിൻ്റെ ഒരു അശുദ്ധി മാറാൻ വേണ്ടി ഇവിടെ ആകെ ചാമ കൃഷി ചെയ്തു വന്നു എന്നുമാണ്. അതിനുശേഷം ദേവീ സങ്കല്പം വന്നതിന് ശേഷം ചാമ മാറി ഇവിടെ മുഴുവൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അധികം ഉയരമില്ലാത്ത വൃക്ഷ ലതാദികൾ കൊണ്ട് ഒരു കാനന ഭംഗി ഈ പ്രദേശത്തിനാകെ കൈവന്നു എന്നുമാണ് പറയപ്പെടുന്നത്. ക്ഷേത്ര മതിൽക്കെട്ടിനകത്ത് തെക്കുഭാഗത്തായിട്ട് തന്നെ കളരിയുടെ ഒരു സങ്കല്പമുണ്ട്. പിന്നീട് ഉപദേവതമാരുണ്ട്, കേളൻ കുളങ്ങര ഭഗവതി, വേട്ടക്കൂരുമകൻ തുടങ്ങിയ ഉപദേവതമാരുടെ ആരൂഢ സ്ഥാനമുണ്ട്. ഇവിടെ ചാമക്കാവിൽ അമ്മയുടെ ഒരു ആരൂഢ സ്ഥാനം ഈ ക്ഷേത്രം ചാമക്കാവിൽ അമ്മയാണ്. അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്ഷേത്രത്തിൻ്റെതായ ആഘോഷങ്ങൾ, തിടമ്പു നൃത്തം അടക്കമുള്ള ഉത്സവങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ തെയ്യങ്ങളെയും കെട്ടിയാടിക്കുന്നുണ്ട്. തെയ്യവും ഉത്സവവും ഉണ്ടാകുന്ന ക്ഷേത്രങ്ങൾ അപൂർവമാണ്. അതുപോലെ തന്നെ ഈ ക്ഷേത്രത്തിൽ പ്രദക്ഷിണം പതിവുള്ളതല്ല. എല്ലാ ക്ഷേത്രങ്ങളിൽ എത്തിക്കഴിഞ്ഞാലും നമ്മൾ പ്രദക്ഷിണം ചെയ്യാറുണ്ട്. ചിലപ്പോൾ മുഴുവനായും പ്രദക്ഷിണം ചെയ്യാറില്ല എങ്കിൽ പോലും പ്രദക്ഷിണം എല്ലായിടത്തും പതിവുള്ളതാണ്. ഈ ക്ഷേത്രത്തിൽ പ്രദക്ഷിണം പാടുള്ളതല്ല. ഇത്തരത്തിൽ മറ്റു ക്ഷേത്രങ്ങളുമായി ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഇവിടെയുണ്ട്. തിടമ്പ് നൃത്തമുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ഒരു തിടമ്പിൻ്റെ നൃത്തമാണ്. ഇപ്പോൾ നമുക്ക് തൊട്ടടുത്തുള്ള പെരളത്ത് ഭഗവതി ക്ഷേത്രത്തിലൊക്കെ രണ്ട് തിടമ്പുള്ള നൃത്തം കണ്ടുവരാറുണ്ട്. പക്ഷേ ഇവിടെ ഒരു തിടമ്പ് നൃത്തമാണ് ഉണ്ടാകാറ്. അതുപോലെ തന്നെ വലിയ മുടി തെയ്യമാണ് ഇവിടെ ചാമക്കാവിൽ ഭഗവതി. 42 കളരിയിലും ഇവിടെയും കെട്ടിയാടിക്കുന്ന ചാമക്കാവിൽ ഭഗവതി വലിയ മുടിയുള്ള, അതുകൊണ്ട് വലിയ മുടി പൊതി എന്നും പറയാറുണ്ട്. അങ്ങനെ വലിയ മുടിയുള്ള തെയ്യമാണ് ചാമക്കാവിൽ ഭഗവതിക്ക്. അങ്ങനെ തെയ്യവും അമ്പലങ്ങളിലെ ക്ഷേത്രങ്ങളിലെ ഉത്സവവും രണ്ടും നടക്കുന്ന ഒരു അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ്. Thank you.
ഈ ക്ഷേത്രത്തിൽ ഉത്സവം നടക്കണമെങ്കിൽ മാടായിക്കാവിൽ നിന്ന് ദീപവും തിരിയും കൊണ്ടുവരണം. അതേ ദീപവും തിരിയും തന്നെയാണ് തൊട്ടടുത്ത കൊട്ടണച്ചേരി മഹാക്ഷേത്രത്തിലേക്കും പോകുന്നത്. ഇവിടെ ഉത്സവം കഴിയുന്നതിൻ്റെ പിറ്റേന്നാണ് കൊട്ടണച്ചേരി മഹാക്ഷേത്രത്തിൽ ഉത്സവം ആരംഭിക്കുന്നത്. അതിനാൽ ഇവിടെ നിന്നാണ് ദീപവും തിരിയും കൊട്ടണച്ചേരിയിലേക്ക് പോകുന്നത്. അങ്ങനെ ഒരു ബന്ധവും കൊട്ടണച്ചേരിയും ഈ ക്ഷേത്രവും അതുപോലെ തന്നെ മാടായിക്കാവും ഒക്കെയായി പറയാനുണ്ട്. ഇവിടെയാണ് പഞ്ചുരുളിക്കും വിഷ്ണുമൂർത്തിക്കും ആരൂഢം ഒരുക്കിയിട്ടുള്ളത്. എന്തുകൊണ്ടാണ് അമ്പലത്തിൽ നിന്നും കുറച്ച് മാറി ഈ ഇവിടെ ഒരു ആരൂഢം ഒരുക്കിയത് എന്നത്, പഞ്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുളു ഭാഷയിൽ കാട്ടുപന്നി എന്നാണ് അർത്ഥം. പഞ്ചുരുളി എന്ന് പറഞ്ഞാൽ പഞ്ചിയൂര് കാളി എന്നാണ് പറയുന്നത്. അപ്പം വരാഹ രൂപത്തിലുള്ള ദേവി. ഈ ഇവിടെ വലിയ വനമുണ്ടായിരുന്ന സമയത്ത്, ഇതിനേക്കാൾ ഇടതൂർന്ന വനങ്ങളുണ്ടായിരുന്ന സമയത്ത്, ഒരു ദിവസം രാത്രിയിൽ വഴിതെറ്റിയ ഒരു ഗർഭിണി ഈ വനത്തിൽ എത്തിപ്പെടുകയും ഇത് ചാമക്കാവിലമ്മ ഏറ്റവും സുരക്ഷിതയായി ഈ ഗർഭിണിയെ അവളുടെ ഭവനത്തിൽ എത്തിക്കാൻ വേണ്ടി പഞ്ചുരുളിയോട് പറയുകയും ചെയ്തു. അങ്ങനെ അമ്മയുടെ വാക്ക് കേട്ട് ആ ഗർഭിണിയുമായി ഈ വനത്തിലൂടെ പഞ്ചുരുളി യാത്ര ആരംഭിച്ചു. എന്നാൽ വഴിമധ്യേ ആരും തങ്ങളെ ശ്രദ്ധിക്കുന്നില്ല എന്ന് മനസ്സിലായതോടുകൂടി പഞ്ചുരുളി ആ ഗർഭിണിയെ വധിച്ച് രുധിരപാനം ചെയ്തു, രക്തം കുടിച്ചു എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ഇത് ചാമക്കാവിൽ ഭഗവതി അറിയുകയും വലിയ കോപമുണ്ടാവുകയും കോപിഷ്ഠയായ ദേവി പഞ്ചുരുളിയുടെ നാക്ക് പിഴുതെടുത്ത് തെക്കുഭാഗത്തേക്ക് വലിച്ചെറിഞ്ഞു എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ആ നാക്ക് വന്നു വീണ ഇവിടം, അതായത് ഈ തെക്കുഭാഗത്ത് ക്ഷേത്രത്തിൽ നിന്നും കുറച്ചു മാറി തെക്കുഭാഗത്ത് തന്നെ പഞ്ചുരുളിക്ക് ഒരു ആരൂഢമുണ്ടാക്കുകയും ചെയ്തു. ചാമക്കാവിൻ്റെ ഒരു സുഖശീതളിമയും ചാമക്കാവ് ഭഗവതി ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. ഏറ്റവും മനോഹരമായ ദൃശ്യങ്ങളൊക്കെ നിങ്ങളുടെ മുന്നിലെത്തിക്കാൻ നമ്മൾ പരമാവധി കഷ്ടപ്പെട്ടിട്ടുണ്ട്. മറ്റൊരു എപ്പിസോഡിൽ പുതിയൊരു സ്ഥലവുമായി വീണ്ടും കാണുന്നതുവരെ ബൈ.